ദാവൂദിന്റെ ബന്ധം പുറത്തുവന്നതോടെ സ്വർണ്ണക്കടത്ത് അധോലോക തലത്തിലേക്ക് അന്വേഷണം നീങ്ങുകയാണ്. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികൾക്ക് അധോലോക നായകൻ ദാവൂദ് ഇബ്രാഹിമിന്റെ സംഘവുമായി ബന്ധമുണ്ടെന്നത് ഗുരുതര ആരോപണമാണെന്ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ. ആഭ്യന്തര മന്ത്രാലയവും എൻഐഎയും ഉചിതമായ നടപടി എടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. യുഎപിഎ ചുമത്തിയത് ശരിയായിരുന്നുവെന്ന് തെളിയുമെന്ന് കരുതുന്നതായും അദ്ദേഹം പറഞ്ഞു. സ്വർണ്ണക്കടത്ത് കേസിൽ അധോലോക ബന്ധമുണ്ടെന്ന് നേരത്തെ അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിരുന്നു. സ്വർണ്ണക്കടത്തിന്റെ വലകൾ എങ്ങോട്ടൊക്കെയാണ് പോയതെന്ന കാര്യം ഇനിയും കണ്ടെത്താനാകാതെ അന്വേഷണ ഏജൻസികൾ വലയുകയാണ്. അതിനിടയിലാണ് സ്വപ്ന ഉൾപ്പെടെയുള്ള പ്രതികൾക്ക് അധോലോക ശക്തികളുമായി ബന്ധമുണ്ടെന്ന വിവരം പുറത്തുവരുന്നത്. രാജ്യസുരക്ഷയിലേക്ക് വിരൽ ചൂണ്ടപ്പെടുന്നു. രാജ്യദ്രോഹ ശക്തികൾക്കും കൂട്ടുനിന്നുവോ കേരളത്തിൽ നിന്നുള്ളവർ? സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം കേരളത്തിലെ തീവ്രവാദ ബന്ധങ്ങൾ കൂടി കൂട്ടി വായിക്കുമ്പോൾ ഇത് തള്ളിക്കളയാനാകില്ല. സ്വർണ്ണക്കടത്തിലെ തീവ്രവാദ ബന്ധങ്ങളുടെ പിന്നാലെ തന്നെയാണ് എൻഐഎ ഇപ്പോഴുമുള്ളത്. സ്വർണ്ണക്കടത്ത് കേസിലെ 10 പ്രതികളുടെ ജാമ്യാപേക്ഷയിൽ ഇന്നലെ എൻഐഎ കോടതി വാദം കേട്ടിരുന്നു. പ്രതികൾക്കെതിരെ യുഎപിഎ ചുമത്താൻ എന്ത് തെളിവുണ്ടെന്നായിരുന്നു കോടതി പരിശോധിക്കുന്നത്. കസ്റ്റംസ് അറസ്റ്റ് ചെയ്ത പ്രതികളുടെ ഡിജിറ്റൽ തെളിവുകൾ ഇതുവരെ ലഭിച്ചിട്ടില്ലെന്ന് എൻഐഎ അഭിഭാഷകൻ പറഞ്ഞു. റമീസ് ഷറഫുദ്ദീൻ എന്നിവർ താൻസാനിയയിൽ നിന്ന് ആയുധം വാങ്ങാൻ ശ്രമിച്ചു. പ്രതികളുടെ താൻസാനിയൻ ബന്ധം അന്വേഷിക്കണം. ദാവൂദ് ഇബ്രാഹിമിന്റെ സംഘത്തിൽ ഫിറോസ് ഒയാസിസ് എന്ന ദക്ഷിണേന്ത്യക്കാരൻ ഉണ്ട്. ഇയാൾ താൻസാനിയ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ദാവൂദ് ഇബ്രാഹിമിന്റെ സംഘവുമായുള്ള ബന്ധം അന്വേഷിക്കണമെന്നും എൻഐഎ പറയുന്നു. പ്രതികൾ ഒരുമിച്ച് ചേർന്നത് ഒരാളുടെ നിർദ്ദേശത്തെ തുടർന്നാണ്. പ്രതികൾ തോക്കേന്തി നിൽക്കുന്ന ചിത്രങ്ങൾ കിട്ടിയിട്ടുണ്ടെന്ന് എൻഐഎ അഭിഭാഷകൻ വാദിച്ചിരുന്നു. അന്വേഷണം തുടങ്ങി 90 ദിവസം കഴിഞ്ഞിട്ടും ഇപ്പോഴും ഭീകരബന്ധത്തിന് ഒരു തെളിവും കണ്ടെത്താൻ എൻഐഎക്ക് കഴിഞ്ഞിട്ടില്ലെന്നാണ് പ്രതികളുടെ അഭിഭാഷകൻ വാദിക്കുന്നത്. ഇപ്പോഴും ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എൻഐഎ ഭീകരബന്ധം ആരോപിക്കുന്നതെന്നും പ്രതികൾ മറുപടി ഉന്നയിച്ചിരുന്നു. സ്വർണ്ണക്കടത്തിന് വേണ്ടി ദാവൂദിന്റെ ഡി കമ്പനിയിൽ നിന്ന് പണം ഒഴുകിയിട്ടുണ്ടോ എന്ന ചോദ്യവും ഉയരുന്നു. അതിലേക്കുള്ള അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് എൻഐഎ. സ്വർണ്ണക്കടത്ത് പ്രതികളിൽ ചിലർക്ക് തീവ്രവാദ സംഘടനകളുമായി ബന്ധമുള്ളവരുമായി അടുത്ത ബന്ധമാണുള്ളതെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. സ്വർണ്ണക്കടത്ത് പ്രതികളുടെ യുഎപിഎ നിയമത്തെക്കുറിച്ച് തെളിവ് ചോദിച്ചപ്പോഴാണ് ദാവൂദ് ഇബ്രാഹിം എന്ന അധോലോക നായകന്റെ പങ്കുകൂടി പുറത്തുവരുന്നത്. ന്യൂസ് ഡെസ്ക്, കർമാനൂസ്.